ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം മാംസം ധരിച്ച് ഭൂമിയിൽ അവതാരമെടുത്തു. അത് ദൈവത്തിന്റെ മനുഷ്യനോടുള്ള അനന്ത സ്നേഹത്തിന്റെ അടയാളമായി ഉത്തരവയ്ക്കപ്പെട്ടു. മണ്ണിൽ നിന്ന് മെനഞ്ഞെടുക്കപ്പെട്ട തന്റെ സദൃശ്വരൂപനായ മനുഷ്യനിലേക്ക് തന്റെ ജീവശ്വാസം ആവാഹിച്ച നിമിഷം മുതൽ ദൈവം മനുഷ്യനോടൊത്ത് വസിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ പാപത്തിന്റെ ദംശനമേറ്റ് വീണുപോയ മനുഷ്യന്റെ കരം പിടിക്കാൻ ആവാത്ത വിധം ദൈവത്തിനു മനുഷ്യനുമിടയിൽ ഉയർന്നു വന്ന പാപത്തിന്റെ മതിൽക്കെട്ടുകളെ തച്ചുടയ്ക്കുവാൻ ദൈവം തന്നെ മനുഷ്യനായി അവതാരമെടുത്തു. കാൽവരിയുടെ നിറകയിൽ അവൻ മുറിക്കപ്പെട്ടു. അവന്റെ മുറിവുകളെന്ന് ഒഴുകിയ നിലത്താൽ മനുഷ്യൻ കഴുകപ്പെട്ടു. അത് മനുഷ്യനെ ബന്ധിച്ചിരുന്ന പാപപാശങ്ങളെ പൊട്ടിച്ചെറിഞ്ഞു. അവൻ ബലിയായി, ബലിവസ്തുവായി. നഷ്ടപ്പെട്ടുപോയ മനുഷ്യനെ അവൻ വീണ്ടും സ്വന്തമാക്കി. ഇനി ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അവൻ തന്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണവും പാനീയവുമായി നൽകി. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇനി നാം അടിമകളല്ല, മക്കളാണ്, ദൈവത്തിന്റെ സ്വന്തം മക്കൾ. ഇതൊരു പുതിയ പുറപ്പാടിന്റെ തുടക്കമായിരുന്നു, ദൈവത്തിന്റെ കരം പിടിച്ചുള്ള മനുഷ്യന്റെ പുതിയ യാത്ര. സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവത്തെ കുടിയിരുത്താൻ മനുഷ്യൻ ഭൂമിയിൽ സ്വർഗങ്ങൾ പണിതു തുടങ്ങി. മനുഷ്യനിർമ്മിതമായ ആലയങ്ങൾ തന്റെ നാമത്തിൽ ഒരുമിച്ചുകൂടാ വെമ്പൽ കൊണ്ട് മനുഷ്യരുടെ മധ്യയെ അവൻ ഇറങ്ങി വന്നു. അവരുടെ സൃഷ്ടിയായ ആലയങ്ങളിൽ അവൻ മുറിക്കപ്പെട്ടു. അവർക്കവൻ ജീവന്റെ അപ്പമായി, അവന്റെ രക്തം അവർക്ക് പാനീയമായി. കാലചക്രം മുന്നോട്ട് പാഞ്ഞുകൊണ്ടേയിരുന്നു. വിശ്വാസം വർദ്ധിച്ചതോടുകൂടി ലോകത്തിന്റെ ഓരോ കോണുകളിലും ദൈവാലയങ്ങൾ ഉയർന്നു വന്നു. അവിടെ നിന്നുയർന്ന മണിനാഥങ്ങൾ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ഭക്തിസാന്ദ്രതയുടെ അലകൾ ഉയർത്തി. അത് ലോകമെമ്പാടും ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു. കൈമാറിയെത്തിയ വിശ്വാസ വെളിച്ചത്തിന്റെ ദൈവനാളങ്ങളെ പൊൻപ്രഭയാക്കി മാറ്റിയ ഒരു വിശ്വാസ സമൂഹത്തിന്റെ ചരിത്രം ഇവിടെ കുറിക്കട്ടെ. 1960 കാലഘട്ടം, കേരളത്തിന്റെ തെക്കേ മേഖലയിൽ. മണ്ണിനോട് പടവെട്ടി ജീവിതം കരുപ്പിടിപ്പിക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന കുറെ മനുഷ്യർ, അവരിൽ പുരാതന നിവാസികളും കുടിയേറിപ്പാർത്തവരും ഉണ്ടായിരുന്നു. അവർക്കിടയിൽ ഒരു വിശ്വാസ സമൂഹം ജ്വലിച്ചുയരുവാൻ വെമ്പിൽ കൊണ്ടു. തങ്ങളുടെ ജീവിതയാത്രയിൽ അവർക്കൊരുമിച്ചുകൂടാനും തങ്ങളുടെ പ്രിയനോട് ചേർന്ന് ഹൃദയം പങ്കുവയ്ക്കുവാനും ഒരാലയം. അത് അവരുടെ സ്വപ്നമായി മാറി. ദേവാലയ നിർമ്മാണത്തിനുള്ള സ്ഥലം കണ്ടെത്തുവാനും അതിന്റെ ചിലവ് വഹിക്കുവാനും 3 കുടുംബങ്ങൾ മുന്നോട്ട് വന്നു. ശ്രീ ചെങ്കളത്ത് CM ജോസഫ്, ശ്രീ കവലക്കുളം KP കുഞ്ചരിയ, ശ്രീ തങ്കുഴി ജോസഫ്. അവരുടെ ധീരോദ്ധമായ തീരുമാനം ഒരു വിശ്വാസ സമൂഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമായി. 1961 നവംബർ 27 അവരുടെ സ്വപ്നത്തിന് തറക്കല്ലിട്ടു. റാന്നി വെച്ചുച്ചിറ പാതയിൽ ഇടമണ്ണ എന്ന സ്ഥലത്ത് മുണ്ടുകോട്ടയ്ക്കൽ ശ്രീ MC കോരയുടെ ഉടമസ്ഥതയിലുള്ള സോവാർ എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരേക്കർ സ്ഥലം 2500 രൂപ വിലയിട്ട് വാങ്ങുകയും അഭിമന്യമാർ മാത്യു കാവുകാട്ട് പിതാവ് ദേവാലയത്തിനുള്ള ശിലാസ്ഥാപനം നടത്തുകയും ചെയ്തു. പുതിയ ഇടവക രൂപീകരണത്തിന് മുമ്പ് ഈ ദേശം കരിമരക്കുളം പള്ളിയുടെ ഇടവക അതിർത്തിയിൽപ്പെട്ടതായിരുന്നു. അന്ന് പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ഇമ്മാനുവൽ ചെറുകരക്കുന്നിൽ പള്ളിയുടെ പണിക്കുള്ള സ്ഥാനം നിർണയം നടത്തുകയും മുന്നോട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്തു.
ശങ്കരാശ്ശേരി അഭിമന്യു മെത്രാപ്പോലിത്തയിൽ നിന്നും നിത്യസഹായ മാതാവിന്റെ നാമത്തിൽ ദേവാലയ നിർമ്മിതിക്ക് അനുമതി ലഭിക്കുകയും ചെയ്തു. കർത്താവിന്റെ ഹൃദയത്തോടെ ഏറ്റവും ഇണങ്ങിക്കഴിഞ്ഞിരുന്നവനായ ദാവീദ് തന്റെ പ്രിയന് വേണ്ടി ഒരാലയം പണിയാൻ സ്വർണവും വെള്ളിയും ദേവദാരുവും കരുതി വെച്ചതുപോലെ മണ്ണിനോട് പടപെട്ടി ഉപജീവനം കഴിച്ചിരുന്ന ഞങ്ങളുടെ പൂർവികർ തങ്ങളുടെ ഉപജീവനത്തിന്റെ ഒരംശം ദേവാലയ നിർമ്മിതിക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇരുട്ടിന്റെ യാമങ്ങളെ പോലും മറന്ന് റാന്തി വിളക്കിന്റെ വെളിച്ചത്തിൽ കൈയും മെയ്യും മറന്ന് അവർ അധ്വാനിച്ചു. അവരുടെ വിയർപ്പുതുള്ളികൾ ദാവീദിന്റെ സ്വർണവും വെള്ളിയും ദേവദാരുവും പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി കർത്താവിന് പ്രിയപ്പെട്ടതായിരുന്നു. 50 വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് 30 വീട്ടുകാർ കൂടി ഇടമണി പണിത ഈ പള്ളിയുടെ പണിയെ കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ്. യന്ത്ര സാമഗ്രികൾ ഇല്ലാതിരുന്ന കാലത്ത് അലവാങ്ക, പിക്കാസ്, മൺപെട്ടി, തൂമ്പ ഇതുകൊണ്ടെല്ലാം ഈ കുന്ന് വെട്ടി നിരത്തി പിള്ളേക്ക് മണ്ണ് വലിച്ച ചെറിയൊരു പള്ളിയെന്ന് പണിതു. ഞാനിന്ന് പെട്രോൾ മാക്സ് പിടിച്ചു കൊടുക്കുന്നത് ഇന്നത്തെ പോലെ ഓർക്കുകയാണ്. 1963 ആഗസ്റ്റ് 15 പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ഇടമൺ വിശ്വാസ സമൂഹത്തിന്റെ ഹൃദയമിടിപ്പുകൾ വാനോളം ഉയർന്ന നിമിഷങ്ങൾ. അവരുടെ ചിരകാല സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമായി ആദ്യ ബലിക്കുള്ള മണിമുഴങ്ങി. നിറഞ്ഞ മനസ്സോടും ഹൃദയത്തോടും അവർ ആൾത്താരയ്ക്ക് മുമ്പിൽ ഒരുമിച്ചുകൂടി തങ്ങളുടെ പ്രിയന് വേണ്ടി അവർ പണിതുയർത്തിയ ആലയത്തിലെ ആദ്യ ബലി. കരിമ്പനക്കുളം പള്ളി വിഹാരി ബഹുമാനപ്പെട്ട ചെറുകരക്കുന്നിൽ മാണിയച്ചൻ പള്ളിയും പള്ളിമുറിയും വിഞ്ചരിച്ചു. അന്നു മുതൽ സെന്റ് മേരീസ് ചർച്ച് ഒരു പുതിയ ഇടവകയായി രൂപം കൊണ്ടു. 35 കുടുംബങ്ങളോട് കൂടി തുടക്കം കുറിച്ച ഇടവക 1974 ഇടുക്കി പദ്ധതിക്ക് കുടിയിറക്കപ്പെട്ടവർ ഇടമണ്ണിൽ കുടിയേറി പാർത്തതോടുകൂടി ഇടവകയുടെ വളർച്ച ദ്രുതഗതിയിലായി. 1998 May 11 കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷൻ മാർ മാത്യു കുട്ടക്കുഴിപ്പിതാവ് ശിലാസ്ഥാപനം നടത്തി നിർമ്മാണം ആരംഭിച്ച പാരിഷ് ഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കി 2001 April 26 ബഹുമാനപ്പെട്ട ജോൺ തൊമ്മിത്താഴ്ത്തച്ഛൻ വെഞ്ചരിപ്പ് കർമ്മം നടത്തി. ബഹുമാനപ്പെട്ട ജോസ് കണിയാമ്പടിക്കൽ അച്ഛൻ വികാരിയായിരിക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് നന്ദിയോടെ സ്മരിക്കുന്നു. പ്രഭാതത്തിൽ ഹിമകണം മുതിരുന്നതുപോലെ സ്വർഗീയ അനുഗ്രഹം പെയ്തിറങ്ങിയ ഇടമൺ ദേവാലയം വളർച്ചയുടെ പാതയിൽ ബഹുദൂരം മുന്നോട്ടു പോയി. താരതമ്യേന ചെറിയ പള്ളിയായിരുന്ന ഇടമൺ ദേവാലയത്തിന് വർദ്ധിച്ചു വന്ന ഇടവക അംഗങ്ങളെ ഉൾക്കൊള്ളുവാൻ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. അത് പുതിയ ഒരു ദേവാലയം എന്ന ആശയത്തിലേക്ക് ഏവരെയും കൊണ്ടുചെന്നെത്തിച്ചു. 2004 ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കയ്പൻപ്ലാക്കലച്ചൻ വിഹാരിയായി കടന്നു വന്ന സമയം അത് ഇടമൺ ഇടവകയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറുകയായിരുന്നു. 2004 February 17 ഇടമണ്ണ ഇടവകയുടെ വികാരിയായിട്ടിരുന്നു. കപ്പാട് വികാരിയായ ബഹുമാനപ്പെട്ട ജോയിച്ച് തിരച്ചനും ഇടവകങ്ങളുമാണ് എന്നെ അവിടെ കൊണ്ടുചെന്നാക്കിയത്. അണക്കരയിലും നാനിക്കാടും കപ്പാടും ഒക്കെ വളരെ തിരക്ക് പിടിച്ച ഇടവക ജീവിതത്തിന് ശേഷമാണ് ഞാൻ ഇടമണ്ണിൽ എത്തുന്നത്. ആദ്യമായിട്ടാണ് ഇടമണ്ണില് വികാരിയാകുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ വികാരി ഇടവക എന്ന നിലയ്ക്ക് ഒത്തിരിയേറെ ആശങ്കകളോടുകൂടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇടമണ്ണിൽ. അച്ഛന്റെ കർമ്മകരുതമായ പ്രവർത്തനവും നേതൃത്വ പാഠവും ആരെയും ആകർഷിക്കുന്ന വ്യക്തിപ്രാഭവവും ഇടമൺ ഇടവകയുടെ കരുത്തായി മാറുകയായിരുന്നു. ഒരു പുതിയ ദേവാലയത്തിനു വേണ്ടിയുള്ള ഇടമൺ ഇടവകയുടെ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുകളിൽ മുളച്ചു. 2006 March 22 ബഹുമാനപ്പെട്ട മാർ മാത്യു മുട്ടക്കുഴിപ്പിതാവ് പുതിയ ആലയത്തിന് ശിലാസ്ഥാപനം നടത്തി. പള്ളിയുടെ തെക്കു ഭാഗത്തായി പള്ളിയോട് ചേർന്ന് ഒരു വൈദിക മന്ദിരവും പണിയാൻ തീരുമാനമായി. 2008 May 31 മാർ മാത്യു അറക്കൽ പിതാവ് വൈദിക മന്ദിരത്തിന്റെ ആശീർവാദം നടത്തി. ബഹുമാനപ്പെട്ട കയ്പൻ പ്ലാക്കലച്ചന്റെ അക്ഷര പ്രയത്നങ്ങൾ
ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാനുള്ള ഇടവകയുടെ കരുത്തായി മാറിയ നിമിഷങ്ങൾ. ഇരുട്ടിനെ പകലുകളാക്കി മഞ്ഞിനും മഴയ്ക്കും തോൽപ്പിക്കാനാവാത്ത കഠിന അധ്വാനത്തിന്റെ അപൂർവ നിമിഷങ്ങൾ. ഒത്തൊരുമയുടെയും സാഹോദര്യത്തിന്റെയും കൂടിച്ചേരലുകൾ. എല്ലാറ്റിലും ഉപരിയായി പൂനിലാവ് പോലെ അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യം. അത് ഇടമൺ വിശ്വാസ സമൂഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമായി. 2008 ആഗസ്റ്റ് 15 സ്വർഗീയ അനുഗ്രഹത്തിന്റെ നേർച്ചാലുകൾ ഒഴുകിയിറങ്ങിയ സുന്ദര ദിനം. ഇടമൺ പള്ളിയുടെ ഗോദാശകർമ്മം നടത്തപ്പെട്ടു. അഭിമന്യന്മാർ മാത്യു ഇറക്കി പിതാവിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലിക്കുള്ള തിരികൾ കൊളുത്തപ്പെട്ടു. ചരിത്ര തിളക്കത്തോടെ ഇടമൺ ദേവാലയം തല ഉയർത്തി നിൽക്കുന്നു. ഇടവകയുടെ മടിത്തട്ടിൽ നിന്ന് 4 വൈദികരെയും 8 കന്യാസ്ത്രീകളെയും സഭയ്ക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത് സ്വർഗീയ അനുഗ്രഹത്തിന്റെ വിളനിലമായി പ്രശോഭിക്കുന്നു. ഇടവക പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചകളിലേക്ക് ഒരെത്തിനോട്ടം. വിശ്വാസ സമൂഹത്തിന്റെ ആധ്യാത്മിക വളർച്ചയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ഇടവകയിലെ വിവിധ ഭക്ത സംഘടനകൾ അതിന്റെ സ്ഥാപക ലക്ഷ്യങ്ങളിൽ ഉറച്ചുനിന്ന് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളികളാകുന്നു. 8 ഭക്ത സംഘടനകളാണ് ഇപ്പം നിലവിലുള്ളത്. അത് ചെറുപുഷ്പം മിഷൻ ലീഗ് തൊട്ട്, അതായത് കുട്ടികളുടെ സംഘടനയായ ചെറുപുഷ്പം മിഷൻ ലീഗ് തൊട്ട് വിൻസെന്റ് ഇപ്പോൾ വരെ പ്രവർത്തിക്കുന്നുണ്ട്. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന ശിലയായി നിലകൊള്ളുന്ന 50 കുടുംബ കൂട്ടായ്മകൾ. ഇടവകയുടെ ആധ്യാത്മികതയെ സജീവമായി നിലനിർത്തുന്ന ഈ ചാലകശക്തി ഒത്തൊരുമയുടെയും സാഹോദര്യത്തിന്റെയും വിളനിലമായി പ്രശോഭിക്കുന്നു. കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനമായ യുവദീപ്തി ഇടമൺ ശാഖ ഇടവകയുടെ കരുത്ത് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അവരുടെ കർമ്മനിരതമായ പ്രവർത്തനങ്ങൾ ആധ്യാത്മിക പാതയിൽ സാമൂഹ്യ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുന്നു. പേരുപോലെ തന്നെ ഇടവകയിലുടനീളം ദീപ്തി ചൊരിയുന്ന അമ്മമാരുടെ സംഘടനയായ മാതൃദീപ്തി
കരുണയുടെ നിറകുടമായി പ്രവർത്തിക്കുന്നു. പിതൃദീപ്തി, സെന്റ് വിൻസെന്റ് ഡി പോൾ തുടങ്ങിയ സംഘടനകളും ഇടവകയിൽ സജീവമായി പ്രവർത്തനം നടത്തിവരുന്നു. 1979 നമ്മുടെ ഇടവകയിലെ വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി രൂപീകൃതമായത്. വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അവർ നിശബ്ദമായി ഒരു സേവനം ചെയ്യുന്ന ഒരു സംഘടനയാണ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി. അവർ ദത്തു കുടുംബങ്ങൾക്ക് വേണ്ട സഹായം, കുടുംബങ്ങളെ ദത്തെടുത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ, ഭവന നിർമ്മാണത്തിനുള്ള സഹായങ്ങൾ, ഇതൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ ഇടവകയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി. സഭയുടെ ഭാവി വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങളെ വിശ്വാസ ചേതനത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനും ഇടമൺ ഇടവകയിലെ വിശ്വാസ പരിശീലനം അങ്ങേയറ്റം തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്നു. ഇപ്പോഴാണ് 32 വർഷത്തോളമായി ഞാൻ സെൻട്രൽ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അത് തുടങ്ങിയ കാലഘട്ടങ്ങൾ, ആദ്യത്തെ കാലഘട്ടങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അന്ന് ചെറിയൊരു പള്ളിയും അതിനോടനുബന്ധിച്ച് ഒരു പള്ളിമുറിയും മാത്രമേ ഉണ്ടായിരുന്നു. ആ പള്ളിമുറിക്ക് തുറന്നു കിടക്കുന്ന ഒരു വരാന്ത മാത്രം ഉണ്ടായിരുന്നു. ആ വരാന്തയിൽ വെച്ചായിരുന്നു സെൻട്രൽ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നത്. പ്രാരംഭഘട്ടങ്ങളിലെ വിശ്വാസ പരിശീലനം കാലത്തൊഴുത്തിനെ പോലും അനുസ്മരിപ്പിക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ കടന്നുപോയി എന്നത് വിശ്വാസ തീക്ഷ്ണതയെ അനുസ്മരിപ്പിക്കുന്നു. ഞങ്ങള് ആഴ്ചയിലൊന്ന് പോകും. ചില ദിവസങ്ങളിലൊക്കെ അച്ഛന്മാര് ചില സ്ഥിരമായിട്ട് ഇരിക്കാത്ത കാലഘട്ടങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ വരുമ്പോഴത്തേക്ക് പശുക്കളൊക്കെ അതിൻ്റെ അകത്ത് കയറി മേഞ്ഞ് പോയ ഒരു അന്തരീക്ഷമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഞങ്ങൾ വന്നെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷമാണ് അവിടെ സൺഡേ സ്കൂൾ ആരംഭിക്കുന്നത്. 2012-13 കാലഘട്ടങ്ങളിലാണ് നമുക്ക് മോഡൽ സൺഡേ സ്കൂളായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുത്തതിന് ശേഷം അതുപോലെ തന്നെ മിഷൻ ലീഗ്, നമ്മൾ ഏറ്റവും നല്ല സൺഡേ മിഷൻ ലീഗ് ആയിട്ട് നമ്മളെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അങ്ങനെ സൺഡേ സ്കൂൾ എല്ലാ വിധത്തിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഇന്ന് ഇടവകയുടെ നെടുന്തൂണായി 12 ക്ലാസ്സോടുകൂടി വിശ്വാസ പരിശീലന കളരി തിളങ്ങി നിൽക്കുന്നു. ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് താങ്ങും തണലുമായി സ്തുത്യർഹ സേവനം കാഴ്ചവെച്ച എല്ലാ വൈദിക ശ്രേഷ്ഠന്മാർക്കും ഞങ്ങളുടെ പൂർവികർക്കും നന്ദിയുടെ പുച്ചണ്ടുകൾ. ബഹുമാനപ്പെട്ട ജേക്കബ് കൈക്കംപ്ലാക്കിൽ ആധ്യാത്മിക പിതാവായി ഇന്ന് ഇടവക തന്റെ കർമ്മപഥത്തിൽ തുടരുന്നു. പെയ്തൊഴിയാത്ത മഹാമാരികൾക്കും പകർച്ചവ്യാധികൾക്കും തോർപ്പിക്കാനാവാതെ തങ്ങളുടെ പൂർവികർ കൊളുത്തിവെച്ച വിശ്വാസത്തിന്റെ കെടാവിളക്കുകൾ അണമുറിയാതെ കാത്തു സൂക്ഷിക്കാൻ വിശ്വാസ തീക്ഷ്ണതയിൽ ജ്വലിക്കുന്ന ഒരു ഇടവക സമൂഹം യാത്ര തുടരുന്നു. അതെ, ഇതൊരു യാത്രയാണ്. ഇടയന്റെ കൈപിടിച്ചുള്ള ജൈത്രയാത്ര.